നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സ്മാർട്ട് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഹോമിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫുള്ളി സെക്യൂരിറ്റി CCTV ക്യാമറാസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി സ്മാർട്ടാണ്, നമുക്ക് ലൈറ്റ്സ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, ഫുൾ ഡോർ കൺട്രോൾ ഫുൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറാസ് നമ്മൾ ഡോം ക്യാമറ, ബുള്ളറ്റ് ക്യാമറ, ഫുള്ളി ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലും ഇല്ലാതെ നമ്മൾ പക്കാ ക്ലിയർ ആയിട്ടാണ് നമ്മളിവിടെ CCTV ക്യാമറ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് യേലിൻ്റെ YDR 410 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡബിൾ ഡോർ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് പിന്നടിച്ചിട്ട് നമുക്ക് കയറാം. ഇത് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് രീതിയിൽ ആം ആൻഡ് ഡിസാം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ സ്മാർട്ടായിട്ട് നമ്മുടെ ലൈറ്റ്സ് വർക്കാവുന്ന രീതിയിലുമാണ് നമ്മൾ ഈ ഒരു ഡോർ ലോക്കിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡോറ് ഞാൻ അൺലോക്ക് ചെയ്യുകയാണ്. ഡോറ് തുറന്നു, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈറ്റ്സ് എല്ലാം ഫുൾ സീറോ ബ്രൈറ്റ്നെസ്സിൽ നിന്ന് വളരെ ഗ്രാജുവലി നമ്മുടെ വാം കളറിലേക്ക് നമ്മുടെ ലൈറ്റുകളെല്ലാം പോയി. ഇപ്പം നമുക്കിതിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ വരുന്ന ലൈറ്റെല്ലാം 3-in-1 ലൈറ്റാണ്. നമുക്ക് ഏത് തീമിലേക്ക് വേണമെങ്കിലും നമ്മുടെ ലൈറ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നെസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറോ ബ്രൈറ്റ്നെസ്സിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം, ഒരു 50% ബ്രൈറ്റ്നെസ്സിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ എൻറ്റയർ ലൈറ്റിനെ നമുക്ക് വാം, ന്യൂട്രൽ വൈറ്റ്, വൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഫുള്ളി എല്ലാ ലൈറ്റ്സും ഒരേപോലെ വാം കളറിലാണ് കത്തണത്, നമുക്കത് പക്ക എല്ലാം നമുക്ക് വൈറ്റ് കളറിലേക്ക് സ്വിച്ച് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടി വി കാണുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കണം, ടിവിയുടെ ബാക്ക് ലൈറ്റുകൾ നമുക്ക് ലൈറ്റ് ബ്രൈറ്റ്നെസ് കുറയ്ക്കണം എന്നുവെച്ചാൽ അത് ഗ്രാജുവലി ഇൻഡിവിജ്വലി നമുക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഇപ്പോൾ ഈ ടി വി യൂണിറ്റിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് സീറോയിലേക്ക് കുറയ്ക്കണം എന്നുണ്ടെന്നുവെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ സീറോയിലേക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 100% ബ്രൈറ്റ്നെസ്സിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് മാത്രം നമുക്ക് വാമിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് റെനേസ സ്മാർട്ട് ഫാനുകളാണ്. അതുപോലെ തന്നെ അതും നമുക്ക് ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഫാനുകൾ വർക്കാവണം എന്നുണ്ടെന്നുവെച്ചെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വൈഫൈ, ഫുള്ളി വൈഫൈ, എല്ലാ പോയിന്റിലും വൈഫൈ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ വൈഫൈ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആക്സസ് പോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ അലേർട്ട് കിട്ടുന്ന രീതിയിൽ അലേർട്ട് സിസ്റ്റം സെക്യൂരിറ്റിയുടെ ഒപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഡൈനിങ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡൈനിങ്ങിൽ നമ്മൾ സെയിം ഓട്ടോമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡൈനിങ്ങിൽ നമുക്കൊരു വൈറ്റ് കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എൻ്റയർ ഡൈനിങ് ഏരിയ ഫുൾ വൈറ്റിലേക്ക് സ്വിച്ച് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിനെ നമുക്ക് വാമിലേക്ക് വേണമെങ്കിൽ വാമിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കബോർഡ്സ്, വാർഡ്രോബ്സ്, അതുപോലെ തന്നെ കോവ് ലൈറ്റുകൾ, നമ്മുടെ COB ലൈറ്റുകൾ, അതേമാതിരി തന്നെ നമ്മുടെ തീം ലൈറ്റുകൾ എല്ലാം നമുക്ക് ഇതുപോലെ ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഒരു നമുക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് കാണിക്കാം ക്യാമറയുടെ ക്വാളിറ്റിയുടെ ഭാഗമായിട്ട്. മീൻസ് ക്യാമറ എടുക്കുമ്പോൾ അറിയാമല്ലോ, നൈറ്റിൽ ലൈറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രെയിൻസ് പോലെ വരും. അപ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് വീഡിയോയിൽ നോക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഇൻവെർട്ടർ സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വന്നിട്ട് ലിയോണിക്സിൻ്റെ 2000 വാട്ട്സിൻ്റെ ഇൻവെർട്ടറാണ്. ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വോൾട്ടേജ് പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്. ഹയർ വോൾട്ടേജ്, ലോവർ വോൾട്ടേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻവെർട്ടറിനെ സേഫ് ഗാർഡ് ചെയ്യാനും, ഇൻവെർട്ടറിൻ്റെ ഔട്ട് പ്യുവർലി പക്ക ഔട്ടായിട്ട് കിട്ടുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വോൾട്ടേജ് പ്രൊട്ടക്ടർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, OBO ബെറ്റർമാൻ്റെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ KSEB ത്രൂ വരുന്ന സർജസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വീടാണ്, ഒരുപാട് കോസ്റ്റ് ഓട്ടോമേഷനും അപ്ലയൻസസിനും നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ സേഫ്റ്റി പല രീതിയിൽ നമ്മൾ നോക്കണം. ഡിവൈസസിൻ്റെ സേഫ്റ്റി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെർട്ടർ ബാക്കപ്പ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ SPD യൂസ് ചെയ്തേക്കുന്നത്. SPD എല്ലാ Type 1+2 മോഡലിൽ വരുന്ന SPD ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് എർത്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സേഫ്റ്റി മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ അലേർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോർ
കോണ്ടാക്ട്സും കാര്യങ്ങളും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആര് ഈ റൂമിലേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് പക്കയായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു അലേർട്ട് പക്ക അസിസ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഡോർ ഫോൺ വഴി നമുക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മെയിൽ ലോക്ക് ആയതുകൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സ്മാർട്ട് ഫാൻസ് നമുക്ക് മൊബൈൽ വഴി എവിടെ ഇരുന്നുകൊണ്ടും ഈ ഫാനുകളിൽ ലൈറ്റുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരുന്നില്ല, സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം. സ്വിച്ച് വഴി, ഫോൺ വഴി, അതുപോലെ തന്നെ റിമോട്ട് വഴി നമുക്ക് ഫാനുകളെ നമുക്ക് ഓൺ ഓഫും ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഈ ഒരു വീട്ടിലെ വളരെ കുഞ്ഞൊരു ഓട്ടോമേഷൻ സിസ്റ്റം ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓട്ടോമേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ സിസ്റ്റം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ്, അതുപോലെ തന്നെ വീഡിയോ ഡോർ ഫോൺ സിസ്റ്റവും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമേഷൻ ലൈറ്റുകൾ നോർമലി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ സാധാരണ സ്വിച്ച് ഒറ്റയടിക്ക് ടെക് എന്നിട്ട് ഓഫ് ആവുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസ് ഓഫ് ചെയ്യുമ്പോൾ വളരെ ഗ്രാജുവലി ഓഫ് ആവുള്ളൂ. അതാണ് നമ്മുടെ ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ഓൺ ആക്കുമ്പോൾ അതുപോലെ തന്നെ വളരെ ഗ്രാജുവലിയാണ് 100%ലേക്ക് ബ്രൈറ്റ്നസ് വരിക. അപ്പോൾ നമുക്ക് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമേഷൻ കിട്ടും, ഫോൺ വഴി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമേഷൻ കിട്ടും, മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ ഓട്ടോമേഷൻ കിട്ടും. അലക്സ ഗൂഗിൾ ഹോം സിറി എന്നുള്ള രീതിയിലുള്ള ഓട്ടോമേഷൻ മൊഡ്യൂൾസ് വെച്ചിട്ടാണെന്നുവെച്ചാലും നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് സിസ്റ്റം വെച്ചിട്ടാണെന്നുവെച്ചാലും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. ഫുള്ളി വയർലെസ് സിസ്റ്റം ആണ്, പക്ക നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിൽ പോലും നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഇല്ല, പക്ക എല്ലായിടത്തും പക്കയായിട്ട് നെറ്റ്വർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക് ഫുൾ ടാങ്ക് ആയി ഇരിക്കാനും അവരുടെ മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡ്രൈവറുണ്ട്. അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റവും നമ്മളോട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വയേർഡും വയർലെസ്സും ചെയ്യുന്നുണ്ട്. ഇവിടെ വയേർഡ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള മനോഹരമായ ഒരു ഓട്ടോമേഷൻ വീട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വെച്ചെങ്കിൽ തേടാനെ ബന്ധപ്പെടുക.